ഒരു രഥം സഞ്ചരിക്കണമെങ്കിൽ രണ്ട് ചക്രങ്ങൾ ആവശ്യമായുള്ളതുപോലെ ജീവിതം എന്നാൽ തന്നെ രണ്ട് തലങ്ങളുടെ സംയോഗമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ കലകളിലൊന്നാണ് ഈ രണ്ട് തലങ്ങളുടെയും സന്തുലനം. ഭൗതികവും ആത്മീയവുമായ തലങ്ങളുടെ സന്തുലനം, ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും സന്തുലനം, സ്നേഹത്തിൻ്റെയും ശാസനയുടെയും സന്തുലനം, അധികാരത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തുലനം. സന്തുലനത്തിൻ്റെ നിഘണ്ടു അങ്ങനെ നീളുന്നു. ഏതൊരുവൻ ഒന്നിൽ മാത്രം ഉറയ്ക്കുകയും മറ്റൊന്ന് മറക്കുകയും ചെയ്യുന്നു, ആ വ്യക്തിയുടെ ജീവിതം അപൂർണവും സാരരഹിതവുമായി തുടരുന്നതാണ്. ഒരു രഥത്തിൻ്റെ ഒരു ചക്രം മാത്രം ചെറുതായിപ്പോയെന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്തായിരിക്കും ആ രഥത്തിന് സംഭവിക്കുക? ആ രഥം മുന്നോട്ട് സഞ്ചരിക്കുകയില്ല എന്ന് മാത്രമല്ല, നിൽക്കുന്ന സ്ഥലത്തു തന്നെ ആ രഥം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തുലനം ചെയ്യേണ്ട രണ്ട് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ ജീവിതമെന്ന രഥവും ഭ്രമണം ചെയ്യുന്നതായിരിക്കും, പുരോഗമിക്കുകയില്ല. ഒരു പനിനീർത്തോട്ടം സന്ദർശിക്കുന്ന ബുദ്ധിവാൻ പൂന്തോട്ടത്തിൻ്റെ ഭംഗിയും സൗരഭ്യവും ആസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ സാങ്കേതിക തലങ്ങളിൽ വ്യാപരിക്കുകയും അവയെക്കുറിച്ചുള്ള അറിവുകൾ ശേഖരിക്കുന്നതിൽ മാത്രം മുഴുകുകയും ചെയ്യുന്നു. ആ മനോഹാരിത ആസ്വദിക്കുന്നതിൽ നിന്നും സ്വയം വഞ്ചിതനാകുന്നു. അതുപോലെ തന്നെ വൈകാരിക തലത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നൊരു വ്യക്തി ആ പനിനീർത്തോട്ടത്തിൻ്റെ ബാഹ്യഭംഗി ആസ്വദിക്കുന്നതിൽ മാത്രം മുഴുകുകയും അതിൻ്റെ അസ്തിത്വതലത്തെ അറിയാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നതിൽ പരാജിതനുമാകുന്നു. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും തികച്ചും അപൂർണമായ സമീപനങ്ങളാണ്. അതുകൊണ്ട് ജീവിതയാത്രയെ സമ്പുഷ്ടമാക്കുന്നതിന് ഏതൊരു ചെറിയ കാര്യത്തിലും ഇരു തലങ്ങളുടെയും സന്തുലനം അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം ഓർമ്മയിരിക്കട്ടെ.